ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ ഇന്ന് 12-ാമത്തെ ദിവസമാണ്. 33 ദിവസങ്ങളിലെ ആദ്യത്തെ 12 ദിവസങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. യേശുവിൻ്റെ ആധിപത്യം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ തടസ്സമായവയെല്ലാം നീക്കിക്കളയണം. അതിനുള്ള ശക്തിക്കായി നമ്മെ ഒരുക്കുക. അതാണ് ഈ 12 ദിവസം നാം ചെയ്തു വന്നത്. അതിൽ മാംസത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹങ്കാരം, നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, ഇവയെല്ലാം മാറ്റി നിർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അതിനാണ് ആധ്യാത്മികമായ അഭ്യാസങ്ങൾ. ആത്മശോധന ചെയ്യുക, പ്രാർത്ഥിക്കുക, സ്വയം പരിത്യാഗ അഭ്യാസങ്ങൾ ചെയ്യുക, ആത്മസംയമനം പാലിക്കുക, ഹൃദയവിശുദ്ധി, സ്വർഗസ്ഥനായ ദൈവത്തെ മനനം ചെയ്യുവാനും അവിടുത്തെ ഭൂമിയിൽ ദർശിക്കാനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലൂടെ അവിടുത്തെ അറിയുന്നതിനും ഈ വിശുദ്ധി ആവശ്യമാണ്. ഇതെല്ലാം എങ്ങനെ നേടിയെടുക്കും? നാം കണ്ടുകഴിഞ്ഞു, പ്രാർത്ഥന കൂടാതെ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പദ്യം ചൊല്ലുന്നത് പോലെ എഴുതി തിട്ടപ്പെടുത്തുന്ന പ്രാർത്ഥനകളല്ല, പ്രാർത്ഥിക്കുന്നതിന് അനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന പ്രാർത്ഥനകൾക്ക് വലിയ മൂല്യം ലഭിക്കും. എങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുക? ഈ 12-ാമത്തെ ദിവസം നമുക്ക് ഒരു സാധകൻ്റെ സഞ്ചാരം ഒന്ന് നോക്കാം. എവിടെയോ വായിച്ചു കേട്ടു, നിർത്താതെ പ്രാർത്ഥിക്കുവിനെന്ന്. പൗലോസ് പുണ്യവാളൻ തെസലോണിയക്കാർക്ക് അയച്ച ആദ്യത്തെ തിരുവെഴുത്താണത്രേ. അപ്പോൾ തുടങ്ങിയതാണ് ഈ സഞ്ചാരിയുടെ ചിന്തകൾ. എങ്ങനെയാണ് നിർത്താതെ പ്രാർത്ഥിക്കുക? ഇടവിടാതെ പ്രാർത്ഥിക്കാൻ എങ്ങനെ സാധിക്കും? ഈ പ്രാർത്ഥനയിൽ എങ്ങനെ വിജയിക്കാം? എല്ലാവരും പറയുന്നുണ്ട് പ്രാർത്ഥിക്കി പ്രാർത്ഥിക്കി എന്ന്. പക്ഷേ ഈ പ്രാർത്ഥനയിൽ എങ്ങനെ വിജയിക്കാം എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സന്യാസി യാത്ര തുടർന്നു. അതിനിടയിൽ പലരെയും കണ്ടു. അവരോടൊക്കെ ചോദിച്ചു, ഈ നിർത്താതെ പ്രാർത്ഥിക്കുവിൻ, ഇതിൻ്റെ അർത്ഥമെന്താണ്? ഒരു ആൾ പറഞ്ഞു, നിരന്തരമായ ആന്തര പ്രാർത്ഥന എന്ന് വെച്ചാൽ മനുഷ്യാത്മാവിൻ്റെ ഈശ്വര അഭിമുഖമായി ഇടപെടാതെയുള്ള വ്യാകുലതയാകുന്നു നിരന്തരമായ പ്രാർത്ഥന. പക്ഷേ എങ്കിലും അത് വിശദമായി പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. സഞ്ചാരി വീണ്ടും നടന്നു. ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഉടനടി ചോദിക്കും, നിർത്താതെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്താണ്? അതിലെങ്ങനെയാണ് വിജയിക്കുക? സഞ്ചാരി യാത്ര തുടർന്നു. ഈ ഒരു കാര്യം ചോദിച്ചാൽ ആർക്കും വ്യക്തമായ ഒരു മറുപടി തരാൻ പറ്റുന്നില്ല. അങ്ങനെ വഴിയിൽ വെച്ച് ഒരു സന്യാസി വയോവൃദ്ധൻ ആ ആളെ കണ്ടുമുട്ടി. അദ്ദേഹം ആശ്രമത്തിലേക്ക് സഞ്ചാരിയെ ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തി അദ്ദേഹം സഞ്ചാരിയോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, യേശുവിനോടുള്ള നിരന്തരമായ ആന്തര പ്രാർത്ഥന എന്ന് വെച്ചാൽ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും നാവ് കൊണ്ടും യേശുവിൻ്റെ തിരുനാമം ഇടവിടാതെ ഉരുവിടുക എന്നാണ് അർത്ഥം. അതേസമയം എന്തു ചെയ്യുമ്പോഴും ഏതു നേരവും എല്ലായിടത്തും ഉറക്കത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ നിത്യ സാന്നിധ്യത്തിൻ്റെ ഒരു ചിത്രം മനസ്സാ ധ്യാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കനിവിനായി കേഴുകയും വേണം. അപേക്ഷ ഈ രൂപത്തിലാകാം. പ്രഭോ യേശുനാഥ, അടിയനിൽ കനിവ് കാണിച്ചാലും. ഈ അപേക്ഷ അർപ്പിക്കാൻ അഭ്യസിക്കുന്ന ഒരുവന് ഇതിൻ്റെ ഫലമായി അതിഗാഢമായ ഒരു ശാന്തി അനുഭവപ്പെടും.
ആ പ്രാർത്ഥന ഏത് പൊഴുതും സമർപ്പിക്കാൻ അവന് അതിയായ താല്പര്യം തോന്നും. താല്പര്യം എത്രയെന്നോ അത് കൂടാതെ അവന് ജീവിതം അസാധ്യമാണെന്ന് തോന്നത്തക്ക അത്ര അത് അവൻ്റെ ഉള്ളിൽ താനേ മുഴങ്ങിക്കൊണ്ടിരിക്കും. നിരന്തരമായ പ്രാർത്ഥന എന്നാൽ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സഞ്ചാരി പറഞ്ഞു, ഉണ്ട് പിതാവേ, ഉണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ അവിടത്തോട് അപേക്ഷിക്കുന്നു. അതിൻ്റെ അഭ്യാസം നേടുന്നത് എങ്ങനെ? എന്നെ സദയം പഠിപ്പിച്ചാലും. അപ്പോൾ അദ്ദേഹം സഞ്ചാരിക്കൊരു പുസ്തകം കൊടുത്തു, ആധ്യാത്മ പ്രേമം. അങ്ങനെ അദ്ദേഹം ആ പുസ്തകവുമായി പിന്നീട് യാത്ര തുടരുകയാണ്. ആധ്യാത്മ പ്രേമം എന്ന പുസ്തകം വളരെ വിശിഷ്ടമായ രീതിയിൽ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. പുസ്തകമെടുത്ത് സന്യാസി സഞ്ചാരിയോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, യേശുവിനോടുള്ള നിരന്തരമായ ആന്തര പ്രാർത്ഥന എന്ന് വെച്ചാൽ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും നാവുകൊണ്ടും യേശുവിൻ്റെ തിരുനാമം ഇടവിടാതെ ഉരുവിടുക, ഒറ്റയ്ക്കിരിക്കുക, നിശബ്ദതയിൽ തല താഴ്ത്തുക, കണ്ണടയ്ക്കുക, മെല്ലെ നിശ്വസിക്കുക, സ്വന്തം ഹൃദയാന്തർഭാഗത്തേക്ക് നോക്കുന്നതായി ഭാവന ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ, അതായത് ചിന്തകളെ, ശിരസിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുപോവുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതിനോടൊപ്പം ഇതും ഉച്ചരിക്കുക, പ്രഭോ യേശുനാഥ, അടിയനിൽ കനിവ് കാണിച്ചാലും. ചുണ്ടുമെല്ലെ അനക്കിക്കൊണ്ട് അതുരുവിടുക, അല്ലെങ്കിൽ മനസ്സിൽ ഉരുവിട്ടാലും മതി. ഇതര ചിന്തകളെല്ലാം അകറ്റി നിർത്താൻ യത്നിക്കുക. ശാന്തനായിരിക്കുക, ക്ഷമയോടെ വാഴുക. ഈ അഭ്യാസം കൂടെ കൂടെ നടത്തുകയും ചെയ്യുക. ശാന്തമായി ഈ അഭ്യാസം നടത്താൻ സഞ്ചാരി ഒരു സ്ഥലം നോക്കി പുറപ്പെട്ടു. കാരണം ഈ സന്യാസിയുടെ ആശ്രമത്തിൽ ആകെ 3 ദിവസമേ അതിഥികളെ താമസിപ്പിക്കാനുള്ള അനുവാദമുള്ളൂ. എന്തായാലും സഞ്ചാരിക്ക് അടുത്ത ഒരു ഗ്രാമത്തിൽ ഒരു അടുക്കളത്തോട്ടം നോക്കിയെടുക്കുന്നതിനായി ഒരു ജോലി കിട്ടി. മാത്രമല്ല, ഒരു ചെറിയ ഓലമേഞ്ഞ കുടിൽ തനിച്ച് താമസിക്കാനായി വിട്ടുതരികയും ചെയ്തു. സഞ്ചാരിക്കിഷ്ടമായി. മഹാത്മാവ് പറഞ്ഞുകൊടുത്ത പ്രഭോ യേശുനാഥ അടിയനിൽ കനിവ് കാണിച്ചാലും ഇത് ഇടയ്ക്കിടെ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ എന്നല്ല, തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ 1 ആഴ്ച വളരെ നന്നായി പോയി. പക്ഷെ പിന്നെ മടിയും മുഷിവും തോന്നി, വല്ലാതെ ഉറക്കവും തോന്നി. അദ്ദേഹം തൻ്റെ വൃദ്ധ മഹാത്മാവിൻ്റെ അടുത്തെത്തി ചോദിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ആ സന്യാസി പറഞ്ഞു, പ്രിയ സഹോദര, ഇത് തമോ ലോകം നിങ്ങളുടെ മേൽ നടത്തുന്ന ആക്രമണമാണ്. ഈ ലോകത്തിന് നിങ്ങൾ നടത്തുന്ന ഹൃദയപൂർവമായ പ്രാർത്ഥനയേക്കാൾ അസഹ്യമായിട്ടൊന്നുമില്ല. നിങ്ങളെ തടയാനും പ്രാർത്ഥനാ അഭ്യാസത്തിൽ നിന്ന് നിങ്ങളെ തിരിക്കാനും അത് പഠിച്ച പണി 18 നോക്കുകയാണ്. പക്ഷേ ഈശ്വരൻ അനുവദിക്കാൻ കനിയുന്നിടത്തോളം നമുക്ക് വേണ്ടതിലേറെയും മാത്രമേ ശത്രു പ്രവർത്തിക്കുകയുള്ളൂ. നിങ്ങളുടെ വിനയത്തിന് ഒരു പരീക്ഷണം കൂടി വേണമെന്നും അതിനാൽ നിങ്ങളുടെ അളവറ്റ ഉത്സാഹത്തിന് ഹൃദയത്തിൻ്റെ അത്യുച്ച കവാടത്തിൻ്റെ പടിയോടടുക്കാനുള്ള കാലം പരിപക്വമായില്ല എന്നും തോന്നുന്നു. നിങ്ങൾ ആധ്യാത്മ പ്രലോഭനത്തിൽ പെട്ടുപോകാൻ ഇടയുണ്ട്. ഈ അനുഭവം ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. 1, നിരന്തരമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ യേശു എന്ന നാമം എപ്പോഴും ഉണ്ടായിരിക്കണം. അടിയനോട് കനിവ് തോന്നണമേ, കരുണ തോന്നണമേ എന്ന് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇങ്ങനെ തുടർച്ചയായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സാത്താൻ വെറുതെ ഇരിക്കുകയില്ല. അവൻ പലതരത്തിലും ഈ പ്രാർത്ഥനയെ മുടക്കും,
കാരണം ഇത് ദൈവനാമം വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ട്. അപ്പോൾ നാം അതിനെതിരെ പോരാടാൻ എന്ത് ചെയ്യണം? ചിന്തിക്കാം. സ്വയം ഇരുന്ന് ചിന്തിച്ച് നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ച് എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്ന് നമുക്ക് ആലോചിക്കാം. ഇന്ന് 12-ാം ദിവസം പ്രാർത്ഥന, നിരന്തര പ്രാർത്ഥന, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ ബാക്കിയെല്ലാം, യേശുവിൻ്റെ ആധിപത്യത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകും. നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ സന്ദേശം: പ്രിയ മക്കളെ, എൻ്റെ വിമലഹൃദയത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങളിലൂടെ പൂർത്തീകരിക്കാനായി ഞാൻ നിങ്ങളുടെ അനുമതി യാചിക്കുകയാണ്. ദൈവപിതാവ് ലോകത്തിന് സമ്മാനമായി നൽകാൻ പോകുന്ന സമാധാനം കുടികൊള്ളുന്നത് എൻ്റെ വിജയാഘോഷത്തിൻ്റെ ആഴങ്ങളിലാണ്. നിങ്ങൾക്ക് ഞാൻ ആദ്യം നൽകാൻ ആഗ്രഹിക്കുന്നത് ആന്തരിക സമാധാനമാണ്. കാരണം ലോകത്തിൽ ബാഹ്യമായി പ്രതിഫലിക്കേണ്ട സമാധാനം ആദ്യം വളർത്തേണ്ടത് ആത്മാവിലാണ്. സമാധാനത്തിനായുള്ള ഈ അന്വേഷണത്തിന് നിങ്ങളുടെ ജപമാലയെടുത്ത് പ്രാർത്ഥിക്കൂ എന്ന് ഞാൻ എൻ്റെ പ്രിയരോട് ആവശ്യപ്പെടുന്നു. ആ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ദൈവപിതാവിൻ്റെ ഹൃദയത്തിന് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങാനേ സാധിക്കൂ. ഇന്നത്തെ യുവതലമുറയുടെ പ്രതിഷ്ഠയും ഞാൻ പ്രത്യേകമായി ആവശ്യപ്പെടുന്നു. അവരാണ് എൻ്റെ വിജയാഘോഷത്തിൻ്റെ ഭാവി. അവരുടെ ആത്മാക്കളിലൂടെയാണ് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള സഭയുടെ നവീകരണം അനുഭവവേദ്യമാകേണ്ടത്. എൻ്റെ മക്കളെ, മനുഷ്യവംശത്തിൻ്റെ പാപപരിഹാരം നിങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന നാശത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളിലേക്ക് മടങ്ങി വരിക. എൻ്റെ വിമല ഹൃദയത്തോടുള്ള നിങ്ങളുടെ ഹൃദയങ്ങളുടെ പ്രതിഷ്ഠാവേളയിൽ പരിശുദ്ധ റൂഹ നിങ്ങളുടെ ഹൃദയവുമായി സംലയിക്കും. ഞാൻ വരുന്നത് നാശത്തിൻ്റെ നാന്ദി കുറിക്കാനല്ല, മറിച്ച് ദൈവകൃപയുടെയും എൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെയും സമയത്തിൻ്റെ സമാരംഭത്തിന് വെളിച്ചം നൽകാനാണെന്ന് ഉറപ്പു തരുന്നു. നിങ്ങളുടെ ഹൃദയം എൻ്റെ ഹൃദയവുമായി ഒന്നായി ദൈവപിതാവിന് ഈ ദൈവീക സമ്മതം നൽകുന്നത് വഴി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാക്കളുടെ മേൽ ആവസിക്കും. എൻ്റെ പ്രിയ മണവാളനായ പരിശുദ്ധാത്മാവിൻ്റെ ദൃഷ്ടിയിലും സ്പർശനത്തിലും ആയിരിക്കുക. ഇന്നത്തെ മാർഗനിർദ്ദേശം: ഈശോയുടെ ഭൂമിയിലേക്കുള്ള ആഗമനോദ്ദേശം ആത്മാക്കളുടെ രക്ഷയായിരുന്നു. അവൻ്റെ എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ ദിവ്യനാഥ ഈശോയോട് പരിപൂർണമായ ഐക്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സഹരക്ഷക എന്നുള്ള നാഥയുടെ പങ്ക് വേർതിരിച്ചു നിർത്താനാവില്ല. പരിശുദ്ധ അമ്മയും ഈശോയുമായുള്ള ബന്ധം ദൈവപിതാവ് അതിവിശിഷ്ടമായി രക്ഷാകര പദ്ധതിക്ക് വേണ്ടി ആവിഷ്കരിച്ചതാകയാൽ തീവ്രവും വേർപിരിക്കാനാവാത്തതുമാണ്. അമ്മ ചെയ്യുന്ന ഓരോ കാര്യവും അവിടുത്തെ ഓരോ അഭിലാഷവും സഹരക്ഷക എന്ന കർത്തവ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായാണ്. പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ദിവ്യനാഥയുടെ ഇത്തരത്തിലുള്ള അഭ്യർത്ഥന രക്ഷാകര പദ്ധതിയിൽ ദിവ്യനാഥയ്ക്ക് ഈശോയുമായുള്ള ഐക്യത്തിൻ്റെയും സഹരക്ഷക ധർമ്മത്തിൻ്റെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ഇന്നത്തെ നിർദ്ദേശം: ഉദ്ദേശശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന ഏക ലക്ഷ്യം മുൻനിർത്തി ചെയ്യുന്നതിനെയാണ്. ഒരു കർമ്മം ദൈവസന്നിധിയിൽ നല്ലതോ ചീത്തയോ ആകുന്നത് അതിൻ്റെ ഉദ്ദേശത്തെ ആശ്രയിച്ചാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മാവിൻ്റെ കണ്ണിലൂടെ ഉദ്ദേശവും ശരീരം വഴിയായി പ്രവൃത്തിയും മനസ്സിലാക്കുന്നു. നമ്മുടെ ഉദ്ദേശങ്ങൾ ലളിതമായിരിക്കണമെന്ന് നമ്മുടെ ദിവ്യനാഥ ആവശ്യപ്പെടുന്നു. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നല്ലാതെ വേറെ യാതൊരു ലക്ഷ്യവുമില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നല്ലതും ശുദ്ധതയുടെ പ്രകാശത്തിൽ തിളങ്ങുന്നവയും ആകും. എന്നാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ദ്വന്ദ്മാണെങ്കിൽ, അതായത് വേറെയും ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെ ഉദ്ദേശശുദ്ധിയുള്ളതായി കാണാനാവില്ല. അത് ലൗകികമായി മാറുന്നു. പരിശുദ്ധ ലാളിത്യം ദൈവത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ലക്ഷ്യവും അനുവദിക്കുന്നില്ല.
അതിനാൽ നമ്മുടെ പ്രവൃത്തികൾക്ക് ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഉദ്ദേശശുദ്ധി ജീവനേകുകയും ദൈവസമക്ഷം എപ്പോഴും പ്രീതി ജനിപ്പിക്കുകയും ചെയ്യുന്നു. ദിവ്യനാഥയോടുള്ള പ്രതിഷ്ഠാകർമ്മത്തിനുള്ള സത്യവും ശുദ്ധവുമായ ആഗ്രഹത്തിൽ നമുക്ക് ഇതേ ആഗ്രഹം ദൈവത്തോടും ഉണ്ടാകണം. അപ്പോൾ ദിവ്യനാഥ നമ്മുടെ ഹൃദയം ഈ ശുദ്ധിയുള്ള വെളിച്ചത്തിൽ ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കും. ധ്യാനം. ഓ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഈ പ്രതിഷ്ഠാകർമ്മത്തിൽ എനിക്ക് അങ്ങയിലൂടെ ദൈവത്തോട് ഒരു ഉദാത്ത സ്നേഹം ലഭിക്കുവാൻ അനുഗ്രഹിക്കണമേ. എനിക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ ശക്തി തരുന്ന ഒരു ഗാഢ സ്നേഹം, വിഭജിക്കപ്പെടാത്ത ഒരു ശാശ്വത സ്നേഹം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ തുറവിയുള്ള ഒരു ഹൃദയത്തിലൂടെ അങ്ങയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി കണ്ടെത്താൻ എനിക്കിടയാവട്ടെ. പ്രിയ അമ്മേ, എൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഉദ്ദേശശുദ്ധി നിലനിർത്തുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ വിശുദ്ധമായ ലാളിത്യത്തിലൂടെ എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യങ്ങൾ ദൈവത്തിന് പ്രീതികരവും ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുമുള്ളതും ആകട്ടെ. വചനം. എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. യോഹന്നാൻ 5:30. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 33 ദിവസവും നമ്മൾ എന്നും ചെയ്യേണ്ട പ്രാർത്ഥനകളാണ് ഈ ഓഡിയോയിൽ പറയാൻ പോകുന്നത്. അനുദിന പ്രാർത്ഥന. ഒന്നാമത്തെ, വിശ്വാസ പ്രമാണം. രണ്ടാമത്, പ്രതിഷ്ഠാജപം. പ്രതിഷ്ഠാജപം ഇങ്ങനെയാണ്: എൻ്റെ രാജ്ഞി, എൻ്റെ അമ്മേ, ഞാൻ എന്നെ പൂർണ്ണമായും അവിടത്തേക്ക് നൽകുന്നു. എൻ്റെ ഭക്തിയുടെ അടയാളമായി ഇന്നേ ദിവസം എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ, എൻ്റെ അധരം, എൻ്റെ ഹൃദയം, എൻ്റെ സർവസ്വവും പരിധിയില്ലാതെ അങ്ങേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു. നല്ല അമ്മേ, ഞാൻ അവിടത്തേതാകയാൽ എന്നെ അങ്ങയുടെ സ്വത്തും ഉടമസ്ഥതയും ഉള്ളതായി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. മൂന്നാമത്തെ, കർത്താവിൻ്റെ മാലാഖ. അത് എല്ലാവർക്കും അറിയുന്നതാണ്, അത് ചൊല്ലുക. പിന്നെ മാതാവിൻ്റെ 7 സുകൃതങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണ്. ഒന്നാമത്തെ സുകൃതം, വിശ്വാസം. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്ന് വർദ്ധിച്ച് 100 ഫലം പുറപ്പെടുവിക്കുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധാരൂപിയെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. അതിനെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാണട്ടെ. പരിശുദ്ധാരൂപിയെ എൻ്റെ മനസ്സിലേക്ക് വരണമേ. ഞാൻ ദൈവത്തെപ്പറ്റി അറിയട്ടെ. പരിശുദ്ധാരൂപിയെ എൻ്റെ ആത്മാവിലേക്ക് വരണമേ. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റേത് മാത്രമായിരിക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം വിശദീകരിക്കണമേ. അവയെല്ലാം ദൈവമഹത്വത്തിനായി ഭവിക്കട്ടെ. ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു തൃത്വസ്തുതി. രണ്ടാമത്തെ സുകൃതം, പ്രത്യാശ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യാശ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്ന് വർദ്ധിച്ച് 100 ഫലം പുറപ്പെടുവിക്കുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലുക. ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു തൃത്വസ്തുതി. മൂന്നാമത്തെ സുഹൃതം, ഉപവി, ചാരിറ്റി. പരിശുദ്ധ ദൈവമാതാവേ, ഉപവി എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്ന് വർദ്ധിച്ച് 100 ഫലം പുറപ്പെടുവിക്കുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. ഒരു സ്വർഗസ്ഥനായ പിതാവെ, ഒരു തൃത്വസ്തുതി. നാലാമത്തെ സുഹൃതം, എളിമ, ഹ്യൂമിലിറ്റി. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്ന് വർദ്ധിച്ച് 100 ഫലം പുറപ്പെടുവിക്കാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു തൃത്വസ്തുതി. അഞ്ചാമത്തെ സുകൃതം, ക്ഷമ, പേഷ്യൻസ്. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്ന് വർദ്ധിച്ച് 100 ഫലം പുറപ്പെടുവിക്കുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു തൃത്വസ്തുതി. ആറാമത്തെ സുകൃതം, സ്ഥിരോത്സാഹം, പെർസിവറൻസ്. പരിശുദ്ധ ദൈവമാതാവേ, സ്ഥിരോത്സാഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാവാനും അത് വളർന്ന് വർദ്ധിച്ച് 100 ഫലം പുറപ്പെടുവിക്കുവാനും എന്നെ സഹായിക്കണമേ.
പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, ഒരു സ്വർഗസ്ഥനായ പിതാവെ, ഒരു തൃത്വസ്തുതി. ഏഴാമത്തെ സുകൃതം അനുസരണം, ഒബീഡിയൻസ്. പരിശുദ്ധ ദൈവമാതാവെ, അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്ന് വർദ്ധിച്ച് നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, ഒരു സ്വർഗസ്ഥനായ പിതാവെ, ഒരു തൃത്വസ്തുതി. അടുത്തത്, ഓ മറിയമേ, എൻ്റെ ഹൃദയത്തെ അവിടുത്തേതുപോലെ രൂപപ്പെടുത്തണമേ. അതിനു ചുറ്റും പുണ്യങ്ങളാൽ അലങ്കൃതമായ വിശുദ്ധിയുടെ ഒരു ഹാരമണിയിക്കണമേ. അവിടത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട എൻ്റെ ഹൃദയമെടുത്ത് പ്രിയ അമ്മേ, ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച ഒരു കാണിക്കയായി ദൈവപിതാവിന് സമ്മാനിക്കണമേ. ഓ മറിയമേ, ഓരോ ദിവസവും അങ്ങയുടെ ഹൃദയം കൂടുതൽ കൂടുതൽ അറിയപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. അടുത്തത്, പെന്തക്കോസ്ത പ്രാർത്ഥന. യേശുവിനാത്മാവേ, എന്നെ ഉദ്ദീപിപ്പിക്കണമേ. യേശുവിനാത്മാവേ, എന്നെ ചലിപ്പിക്കണമേ. യേശുവിനാത്മാവേ, എന്നെ മുദ്ര വയ്ക്കണമേ. ഓ സ്വർഗീയ പിതാവേ, എന്നിൽ അവിടുത്തെ തിരുഹൃദയവും ഹിതവും പ്രതിഷ്ഠിക്കണമേ. എന്നിൽ പുണ്യങ്ങളുടെ ഒരു ഉറവ സൃഷ്ടിക്കണമേ. എൻ്റെ ആത്മാവിനെ അവിടുത്തേതായി മുദ്ര വയ്ക്കണമേ. അതുവഴി എന്നിലെ അവിടുത്തെ പ്രതിച്ഛായ എല്ലാവർക്കും കാണുവാനുള്ള വെളിച്ചമാകട്ടെ. ആമീൻ. നമ്മുടെ ദിവ്യനാഥ നൽകിയ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധാരൂപിയുടെ വരദാനങ്ങൾ മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും കൂടുതൽ തുറക്കപ്പെടട്ടെ. അങ്ങനെ നാം അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിനായുള്ള ഈ യുദ്ധത്തിൽ കൂടുതൽ വിശ്വാസത്തോടെ മുന്നേറാൻ ഇടയാകട്ടെ. ക്രിസ്തുവിൻ്റെ പ്രതിബിംബങ്ങളാകുവാൻ വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരെയും ആകർഷിച്ചടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ പ്രതിബിംബം. അങ്ങനെ നമ്മുടെ ജീവിതം വഴിയായി അവിടുത്തെ മഹത്വം വിപുലീകരിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ പ്രിയ മക്കളെ, ഇന്നേ ദിവസം നിങ്ങൾ എൻ്റെ ഈശോയ്ക്ക് വലിയ സന്തോഷം കൊണ്ടുവരുന്നു. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പകർത്തി തരികയും ചെയ്യുന്നു. അവിടുന്ന് തൻ്റെ മക്കളിൽ ഐക്യവും ദൈവനാമത്തിന് മഹത്വവും സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അനുദിന പ്രാർത്ഥന എന്നും ഈ 33 ദിവസവും നാം ചൊല്ലേണ്ടതാണ്. നമുക്ക് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്കുള്ള പ്രതിഷ്ഠയുടെ 1-ാം ദിവസം ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധാമ്മയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പാവനാത്മാവേ, വരിക വേഗം, ദാസരിലെന്നും വസിച്ചിടണം. നിന്നാലെ നിർമ്മിതമായ ഹൃത്തിൽ ദിവ്യ പ്രസാദം നിറച്ചിടണം. പാവനാത്മാവേ, വരിക വേഗം, ആശ്വാസദായക പാവനാത്മാ, ദൈവികദാനവും സ്നേഹവും നീ ജീവൻ തരുന്നോരരുവിയും നീ അഗ്നി നീ ആത്മാവിൻ ലേപനവും. പാവനാത്മാവേ, വരിക വേഗം, സപ്തവരങ്ങളുമേകുവോ നിത്യ പിതാവിൻ പാണിയല്ലോ. താതൻ്റെ വാഗ്ദാനം ദിവ്യനാം നീ, മന്നിൻ പ്രസംഗ വരപ്രദനും. പാവനാത്മാവേ, വരിക വേഗം, ഇന്ദ്രിയങ്ങളിൽ പ്രകാശമേകൂ, മാനസെ സ്നേഹവും ചിന്തിടണം.
നിന്റെ ദിവ്യശക്തിയാൽ മാനവർത്തൻ ഗാത്രത്തിൻ ദൗർബല്യം നീക്കിടേണം പാവനാത്മാവേ വരിക വേഗം ശത്രുവേ ദൂരയകറ്റിയങ്ങേ ദാസരിൽ ശാന്തിയരുളിടേണം ഞങ്ങൾക്കു മാർഗനിർദ്ദേശം നൽകി തിന്മകളാകെ യകറ്റണമേ പാവനാത്മാവേ വരിക വേഗം താതനെയും ദിവ്യപുത്രനെയും പാവനരൂപിയമങ്ങയെയും നിന്നാലെ ഞങ്ങളറിഞ്ഞു നേരിൽ വിശ്വസിച്ചിടാം അനവരതം പാവനാത്മാവേ വരിക വേഗം ദൈവപിതാവിനും മൃത്യുവിൽ നിന്നുത്താനം ചെയ്ത തിരുസുതനും സംശുദ്ധരുഹാക്യുമൊന്നു പോലെ സ്തോത്രം സ്തുതിയും സദാബിയാമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയിൽ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് ഗാനരൂപത്തിൽ ഇവിടെയുള്ളത്. ഏത് രീതി വേണമെങ്കിലും എടുത്ത് ഇതിൻ്റെ വാക്കുകൾ പ്രാർത്ഥിച്ചാൽ മതി. സമുദ്രതാരമേ സ്വസ്തി എന്നാണ് ഈ പ്രാർത്ഥന. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി ദേവമാതേ നീ അനുഗ്രഹീത പാപലേശമേശിടാത്ത കന്യ ധന്യേ സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ ഗബ്രിയേലന്നു സ്വസ്തി ചൊല്ലി മോദമോടതു നീ സ്വീകരിച്ചു മർത്യേനു ശാന്തി ക്യുറപ്പേകിയല്ലോ ഹൗവാതൻ നാമം മാറ്റിക്കുറിച്ചതന്നേ അടിമ ചങ്ങല പൊട്ടിച്ചെറിയൂ നീ അന്ധതയിൽ ജ്യോതി സാകുതായേ സർവരോഗവും അകറ്റണേ അമ്മേ സമ്പൂർണ മോദം യാചിപ്പു ഞങ്ങൾ ദൈവീക വചനമാമേശുനാഥൻ നിന്നോമൽ ശിശുവായി ജന്മമാർന്നോൻ നീ വഴി പ്രാർത്ഥന കേട്ടിടട്ടെ ഞങ്ങൾക്കു നീ തായ എന്നു കാട്ടിയാലും സർവത്തിലും അതിശയമാകും കന്യേ ശാന്തരിലതീവ ശാന്തയാം നീ രക്ഷിക്കു പാപച്ചേറ്റിൽ നിന്നു നീ ഞങ്ങളെ വിശുദ്ധിയോടെ പാലിക്കൂ തായേ കന്മഷമേശാതെ കാത്തിടൂ നീ സുരക്ഷിതമാക്കൂ മാർഗങ്ങളെ യേശുവിലാമോദമെന്നുമെന്നേക്കും ആസ്വദിപ്പോളം കാത്തിടൂ തായേ അത്യുന്ന സുരലോകത്തെങ്ങും സദാ സർവശക്തനാം ത്രിത്വൈകദേവ പിതാവേ പുത്ര
പവിത്ര റൂഹായേ സ്തുതി എന്നുമെന്നേക്കും ആമേൻ ആമേൻ. ഇതാണ് സമുദ്രതാരമേ സ്വസ്തി എന്ന പ്രാർത്ഥന പദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾക്ക് പ്രാർത്ഥന സാധാരണ പോലെ വായിച്ചോ അതല്ലെങ്കിൽ അവരവരുടെ രീതിക്കനുസരിച്ച് പാടി ധ്യാനിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന 12 ദിവസത്തേക്കുള്ളത് കൊണ്ട് ഇത് വേറൊരു ഓഡിയോ ആയിട്ടിട്ടിരിക്കുകയാണ്. ഈ 12 ദിവസം ചെയ്യേണ്ട പ്രാർത്ഥനകൾ അതാത് ദിവസം എടുത്ത് നമ്മൾ ധ്യാനിച്ച് ചൊല്ലിയാൽ മതി. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.